നമസ്കാരം, ഞാൻ ബിനുലാൽ മൂന്നാലക്കുഴി. ആപ്പിളിൻ്റെ പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നാം എല്ലാവരും ഒരു നിമിഷം ഓർത്തു പോകുന്ന ഒരു മുഖമുണ്ട്, സ്റ്റീവ് ജോബ്സിൻ്റെ. ഈ ലോകത്തെ തന്നെ മാറ്റിമറിച്ച ടെക്നോളജി വിപ്ലവകാരിയാണ് അദ്ദേഹം. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ മാന്ത്രിക വടികൊണ്ട് സ്റ്റീവ് തൊട്ടപ്പോൾ നമ്മുടെ കാഴ്ചയും കേൾവിയും എഴുത്തും ജീവിതം തന്നെ മറ്റൊന്നായി മാറുകയായിരുന്നു. കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, സംഗീത വ്യവസായങ്ങളെ സാങ്കേതിക വിദ്യ കൊണ്ട് പുനർനിർവചിക്കാനും ഐമാക്, ഐപോഡ്, ഐഫോൺ, ഐപാഡ് തുടങ്ങി എക്കാലത്തെയും പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകളിലൂടെ ലോകത്തിൻ്റെ ജീവിത ശൈലി തന്നെ മാറ്റാനും സ്റ്റീവിന് കഴിഞ്ഞു. 1976 സ്റ്റീവ് വോസ്നിയാക്ക്, റൊണാൾഡ് വൈൻ എന്നിവർക്കൊപ്പം ഒരു പഴയ കാർഷെട്ടിൽ ആപ്പിൾ പേഴ്സണൽ കമ്പ്യൂട്ടർ കിറ്റ് നിർമ്മിച്ച് കമ്പനിയുടെ പിറവിക്ക് നായകത്വം നൽകിയ സ്റ്റീവിന് തൻ്റെ സ്ഥാപനത്തെ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ബ്രാൻഡാക്കി മാറ്റാനുള്ള ചേരുവകകൾ അറിയാമായിരുന്നു. സർഗശേഷി, കഠിനാധ്വാനം, സമർപ്പണം, കഷ്ടപ്പാടുകളും സങ്കടങ്ങളും നിറഞ്ഞ തൻ്റെ ബാല്യ കൗമാരങ്ങളോടുള്ള മധുര പ്രതികാരം പോലെയാണ് ലോക ജനതയുടെ നിത്യ ജീവിതത്തിലേക്ക് പുതിയ സന്തോഷങ്ങൾ സ്റ്റീവ് കൊണ്ടുവന്നത്. സാൻഫ്രാൻസിസ്കോയിൽ 1955 February 24 സ്റ്റീവ് ജോബ്സ് ജനിച്ചത്. സിറിയൻ സ്വദേശിയായിരുന്ന അബ്ദുൽ ഫത്താഖ് ജണ്ടാൽ, ജോ ആൻഡ് സിംസൺ എന്നിവരായിരുന്നു അച്ഛനമ്മമാർ. ബിരുദ വിദ്യാർത്ഥിയായിരിക്കെയാണ് സ്റ്റീവിൻ്റെ അമ്മ ജോ ആൻ ഗർഭിണി ആകുന്നത്. കുഞ്ഞിനെ വളർത്താൻ സാമ്പത്തിക പ്രയാസം അനുഭവിച്ചിരുന്ന അവർ സ്റ്റീവിനെ മക്കളില്ലാത്ത കാലിഫോർണിയക്കാരായ പോൾ ജോബ്സ്, ക്ലാര ദമ്പതികൾക്ക് നൽകി. സ്റ്റീവിനെ കോളേജിൽ അയച്ച് പഠിപ്പിക്കണം എന്ന വ്യവസ്ഥയിലാണ് കൈമാറിയത്. 17 സ്റ്റീവ് പോർട്ട്ലാൻഡിലെ റീഡ് കോളേജിൽ ബിരുദ പഠനത്തിന് ചേർന്നു. ഫിനാൻസ് കമ്പനിയിൽ ജോലിയുണ്ടായിരുന്ന വളർത്തച്ഛൻ്റെ വരുമാനം ആ കുടുംബത്തിന് ജീവിക്കാൻ മതിയാകുമായിരുന്നില്ല. പിതാവിൻ്റെ പ്രയാസം കണ്ട സ്റ്റീവ് ആദ്യ സെമസ്റ്റർ തന്നെ കോളേജ് പഠനം മതിയാക്കി. ഇന്ത്യയിലെത്തിയ അദ്ദേഹം മുണ്ഡനം ചെയ്ത് ബുദ്ധമത അനുയായിയാവുകയും ചെയ്തു. 1983 സ്റ്റീവ് പെപ്സിയുടെ CEO ആയിരുന്ന ജോൺ സ്കുള്ളിനെ, നിങ്ങൾക്ക് താങ്കളുടെ ബാക്കി ജീവിതം പഞ്ചസാര വെള്ളം വിറ്റ് ജീവിക്കണോ അതോ എന്നോടൊപ്പം വന്ന് ലോകം മാറ്റണോ എന്ന് ചോദിച്ച് ആപ്പിളിലോട്ട് വരുത്തി. എന്നാൽ ഇതേ സ്കുള്ളി തന്നെ 1985 സ്റ്റീവിനെ ആപ്പിളിൽ നിന്ന് പുറത്താക്കി. എന്നാൽ സ്റ്റീവ് നിരാശനായില്ല. അദ്ദേഹം Nest.ai എന്ന കമ്പനി തുടങ്ങി. 1986 പിക്സാർ എന്ന കമ്പനിയും തുടങ്ങി. ടോയ് സ്റ്റോറി മുതലായ പ്രശസ്ത സിനിമകൾ നിർമ്മിച്ച കമ്പനിയാണത്. 1996 ആപ്പിൾ നെസ്റ്റിനെ വാങ്ങിയപ്പോൾ സ്റ്റീവ് ആപ്പിളിൽ മടങ്ങിയെത്തി. ഒരു ഗണിത പുസ്തകം പോലെ സങ്കീർണ വിരസമായിരുന്ന സാങ്കേതിക ഉൽപ്പന്നങ്ങളിലേക്ക് സ്റ്റീവ് ജോബ്സ് ലാളിത്യവും ഡിസൈനും കൊണ്ടുവന്നു. ആപ്പിൾ ഉൽപ്പന്നങ്ങൾ അങ്ങനെ സാങ്കേതിക മികവിനൊപ്പം നിറമുള്ള ഫാഷൻ അടയാളങ്ങളുമായി. അവസാന കാലത്ത് പാൻക്രിയാറ്റിക് ക്യാൻസറിന്റെ അസഹ്യ വേദനയിൽ സ്വയം ദിവസങ്ങൾ എണ്ണുമ്പോഴും ലോക ജനതയുടെ സമയത്തെ സാർത്ഥകമാക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. രോഗക്കിടക്കയിലും കർമ്മ നിരതനായിരുന്നു സ്റ്റീവ് ജോബ്സ്. താൻ ഉടൻ മരിക്കുമെന്ന തോന്നൽ ജീവിതത്തിലെ പല നിർണായക തീരുമാനങ്ങളും എടുക്കാൻ സഹായിച്ചുവെന്ന് അദ്ദേഹം പറയുന്നു. സാധാരണക്കാരന് സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്ത ഉൽപ്പന്നങ്ങളെ ഏറ്റവും ജനപ്രിയമാക്കിയ സ്റ്റീവ് ജോബ്സ് നൂറ്റാണ്ട് കണ്ട ഏറ്റവും പ്രചോദനാത്മക വിജയ കഥയുടെ നായകനാണ്. പുതിയൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന് പ്രതീക്ഷ നടത്തുന്നു. നന്ദി, നമസ്കാരം.